നമസ്കാരം. പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദിയെ എതിർക്കാൻ കഴിവുള്ള നേതൃത്വമില്ലെന്ന് BJP നേതാവ് മുൻ ലോക്സഭാ സ്പീക്കറുമായ സുമിത്ര മഹാജൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടാൻ ഇന്ത്യ എന്ന ബാനറിന് കീഴിൽ ഒന്നിച്ച പ്രതിപക്ഷ പാർട്ടികൾക്ക് പക്ഷേ അതിനായി നേതൃത്വ സ്ഥാനത്ത് ഒരു സമവായ സ്ഥാനാർത്ഥിയില്ലെന്ന് സുമിത്ര മഹാജൻ കുറ്റപ്പെടുത്തി. ഉടൻ തന്നെ അവർ പരസ്പരം പോരടിക്കുമെന്നും സുമിത്ര മഹാജൻ വ്യക്തമാക്കി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ അജണ്ടയാണ് BJP വിരുദ്ധ പാർട്ടികൾ ഒന്നിച്ചിരിക്കുന്നതിന് പിന്നിലെന്നും സുമിത്ര മഹാജൻ തുറന്നടിച്ചു. അതേസമയം ഒരു വലിയ ഗുസ്തിക്കാരൻ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ എല്ലാ എതിരാളികളും ഒരുമിച്ച് നിന്ന് അവനെ പരാജയപ്പെടുത്തണമെന്ന് ഒരു തോന്നലുണ്ടാകാം. എന്നാൽ എതിരാളിയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൈകളിൽ അധികാരമുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവരുടെ പ്രധാന ഗുസ്തിക്കാരൻ ആരാണെന്ന് അവർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്തതിനാൽ വൈകാതെ തന്നെ അവർ പരസ്പരം പോരടിക്കാൻ തുടങ്ങുമെന്നാണ് പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സുമിത്ര മഹാജൻ പറഞ്ഞത്. കൂടാതെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ശക്തമാകണമെന്നും സുമിത്ര മഹാജൻ വ്യക്തമാക്കി. എന്നാൽ ഇവിടെ മോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചിരിക്കുന്നത്. രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ഇതുപോലെ ഒറ്റക്കെട്ടായി നിൽക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും സുമിത്ര മഹാജൻ പ്രതിപക്ഷത്തെ പരിഹസിച്ചു. അതേസമയം രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നൽകണോ എന്ന ചോദ്യത്തിന് പ്രാപ്തിയുള്ളവരും വിജയിക്കാൻ കഴിയുന്നവരുമായ ആളുകൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്നാണ് സുമിത്ര മഹാജൻ പറഞ്ഞത്. ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നതിന്റെ പേരിൽ ഒരാൾക്ക് തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് നിഷേധിക്കരുത്. അതുപോലെ രാഷ്ട്രീയ നിലപാടില്ലാത്ത ഒരാൾക്ക് ഒരു നേതാവിന്റെ മകൻ എന്ന പേരിൽ മാത്രം ടിക്കറ്റ് നൽകുകയും ചെയ്യരുതെന്നും സുമിത്ര മഹാജൻ അഭിപ്രായപ്പെട്ടു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.